ആയിരുന്നു. അതുപോലെ തന്നെ ഒരു നിമിഷം തുടരുക. ഇപ്പോൾ ശ്രീ മുതിർന്ന മാധ്യമപ്രവർത്തന ശ്രീ ബൈജുചന്ദ്രൻ നമ്മുടെ ഒപ്പം ചേരുകയാണ്. ശ്രീ ബൈജുചന്ദ്രൻ, എങ്ങനെയാണ് ഈ കാനത്തിന്റെ വിയോഗം? ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് തന്നെ വലിയ രീതിയിലുള്ള നഷ്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനങ്ങളെ എങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിക്കാം? കാനൻ രാജേന്ദ്രൻ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ തലമുറയുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു ആവേശം ഉണർത്തിയ ഒരു നേതാവായിരുന്നു. 70s അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ എം എൻ ഗോവിന്ദൻ നായരുടെയും പിന്നെ അതുപോലുള്ള ആ തലമുറ അച്യുതമേനോന്റെ ഒക്കെ ഒപ്പം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു ആ കാലത്ത്. അപ്പൊ ആ അത്രയും ഒരു ചെറുപ്പത്തിൽ തന്നെ നേതൃത്വത്തിൽ വന്ന ഒരാളും വളരെ ആവേശത്തോടെ തന്നെ ആ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് യുവജന പ്രസ്ഥാനത്തെ നയിച്ച ഒരാളാണ്. അപ്പൊ അദ്ദേഹം പിൽക്കാലത്ത് ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് പോയി, അത് കഴിഞ്ഞ് പാർട്ടി സംഘടനയിലേക്ക് തിരിച്ചു വന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയപ്പോ ഞങ്ങളെപ്പോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും ഒക്കെ വളരെയധികം പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ആരോഹണത്തെ കണ്ടത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ഒരു വളരെ ഷാർപ്പായിട്ട് കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന അങ്ങനെ ഒരു 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 ശരിക്കുള്ളൊരു ലീഡർ ആയിരുന്നു, അങ്ങനെ ഒരു നേതാവായിരുന്നു അദ്ദേഹം. അപ്പൊ അത് ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളിൽ അത്തരം ഒരു നേതാവ് ഇല്ലാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ എന്താ പറയണ്ടേ ഒരു പ്രശ്നങ്ങളും നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു വിയോഗം ഉണ്ടാക്കുന്ന ഒരു നഷ്ടം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടം തന്നെയാണ്. ഒപ്പം പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ് CPI CPM തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മുന്നണി സംവിധാനത്തിൽ ഒരു വലിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കാനം രാജേന്ദ്രൻ സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരു വാഗ്വാദത്തിലേക്കോ തർക്കങ്ങളിലേക്കോ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹത്തിന് അങ്ങനെ സംയമനത്തോടു കൂടി കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഈ ഒരു സമവായത്തോടു കൂടി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് വലിയൊരു മിടുക്ക് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തെറ്റില്ലല്ലോ. ഇല്ല ഇല്ല, തീർച്ചയായിട്ടും അദ്ദേഹം ഒരു വളരെ നയപരമായിട്ട് തന്നെ കാര്യങ്ങളെ കാണുന്ന ഒരാളായിരുന്നു. അല്ലാതെ എടുത്തു ചാടി പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയും അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന തീർച്ചയായിട്ടും ഒരു യുവജന നേതാവ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ നമ്മൾ കാനത്തിനെ കണ്ടിട്ടുള്ളത് വേറൊരു രീതിയിലാണ്. ഒരു ഒരു ആവേശത്തിമുറിപ്പുള്ള ഒരു തിളപ്പുള്ള അത്തരം ഒരു യൗവനത്തിൻ്റെതായ തീഷ്ണമായ അതിലും പിന്നെ എന്താണ് ഒരു ഒരു നിലപാടെടുക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ പിന്നീട് വളരെ പാകതയും പക്വതയും വന്നതിന് ശേഷം നേതൃത്വത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പലപ്പോഴും ചിലപ്പോഴൊക്കെ അദ്ദേഹം വിമർശനത്തിന് വിധേയമായിട്ടുണ്ടെങ്കിൽ പോലും അത് സമചിത്തതയുള്ള നിലപാടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സമയത്തുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ഒരു ഒരു മുന്നണി സംവിധാനത്തിൽ രണ്ട് പാർട്ടികൾ തമ്മിലുണ്ടാവേണ്ട ബന്ധം എത്രമാത്രം ഊഷ്മളമായി മുന്നോട്ട് പോകണമോ അതുപോലെ വേണമെന്ന് വിചാരിച്ച് അത്തരത്തിൽ പെരുമാറിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലും അദ്ദേഹത്തിന്റെ എഴുത്തിലുമൊക്കെ ആ നിലയ്ക്കുള്ള ഈ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഒരു ആവേശം ജനിപ്പിക്കുന്ന ഒരു ശൈലി തന്നെയായിരുന്നല്ലോ അദ്ദേഹത്തിന്. അതെ അതെ അതെ, തീർച്ചയായിട്ടും അതെയായിരുന്നു കാര്യം. യുവജന പ്രസ്ഥാനത്തിലൂടെ വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അന്ന് ഞാൻ പറഞ്ഞല്ലോ വളരെ ചെറുപ്പത്തിൽ തന്നെ നേതൃത്വത്തിൽ എത്തുകയും വളരെ മുതിർന്ന നേതാക്കന്മാരുടെ കൂടെ CPIയുടെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കന്മാരായ അച്യുത മേനോനും എം എൻ ഗോവിന്ദൻ നായരും എൻ ഇ ബാലറാമും അടക്കമുള്ള വലിയൊരു ഒരു നിരയുടെ ഒപ്പം ഒരേ കമ്മിറ്റിയിൽ അംഗമാകുക, അതായത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമാകുക എന്ന് പറയുമ്പോൾ ആ പ്രായത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുത്തത്. അപ്പൊ അതിൽ നിന്ന് ആർജിച്ച ഒരു എല്ലാ രീതിയിലുള്ള ഒരു ഒരു അറിവും പിന്നെ എന്താ പറയുക കാര്യങ്ങളെ വിശകലനം ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ഒക്കെ അന്ന് തന്നെ അദ്ദേഹത്തിന് കിട്ടിയതാണ്. അതായത് അദ്ദേഹത്തിന്റെ പിൽക്കാല രാഷ്ട്രീയ ജീവിതത്തിലൊക്കെ അത് പ്രയോജനപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ദേശീയ തലത്തിലും അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. എ ബി ബർദന്റെ കൂടെയൊക്കെ അദ്ദേഹം യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്നിരുന്ന കാലഘട്ടത്തിൽ അതിലൊക്കെ അതൊക്കെയും അങ്ങേപോലുള്ളവർ എന്തായാലും മറക്കാനിടയില്ലല്ലോ. അതൊക്കെ വളരെ ഒരു പച്ചയായിട്ടുള്ള ഓർമ്മയായിട്ട് അങ്ങയുടെ ഒക്കെ മനസ്സിലുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ഏറ്റവും കൂടുതലുള്ളത് CK ചന്ദ്രപ്പൻ, ആന്റണി തോമസ്, കാനം രാജേന്ദ്രൻ, തോപ്പിൽ ഗോപാലകൃഷ്ണൻ, ഇ രാജേന്ദ്രൻ, ഇന്നിപ്പോ വന്നിയൻ രവീന്ദ്രനാണ് ആ കൂട്ടത്തിലുള്ള ഒരു നേതാവ്. അപ്പൊ അവരൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലെ യുവജന അഭിനയ് വിശ്വം, KP രാജേന്ദ്രൻ, ഇങ്ങനെ അന്ന് യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായിരുന്ന ആളുകളെയാണ് എനിക്ക് വളരെ ഇപ്പോഴും അവര് സജീവമായി നിൽക്കുന്നവരാണ് അവരിൽ ഭൂരിഭാഗവും. പക്ഷെ ആ ആ ഒരു 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 നിര എന്ന് പറയുന്നത് CPIയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. കാര്യം 1970 തൊട്ട് മുതലുള്ള ഒരു കാലഘട്ടത്തിൽ CPMമായിട്ടുള്ള ഒരു എതിർചേരിയിൽ നിന്ന കാലത്ത് യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയാണ് CPI ശരിക്ക് പറഞ്ഞാൽ മുന്നോട്ട് വളർന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട നേതൃത്വം വഹിച്ച ഒരാളായിരുന്നു കാനൻ രാജേന്ദ്രൻ. വളരെ നന്ദിയുണ്ട് ശ്രീ ബൈജുചന്ദ്രൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.